പതിനെട്ടുകാരി ഗൗരി നന്ദയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം. നാട്ടുകാർക്ക് മുന്നിൽ പോലീസിനെ വിറപ്പിച്ച ഗൗരി നന്ദയെ ഉഷിരുള്ള സിംഗപ്പെണ്ണെന്നാണ് സോഷ്യൽ മീഡിയ അഭിസംബോധന ചെയ്യുന്നത്. സാമൂഹ്യ അകലം പാലിക്കാൻ സ്ഥലമില്ലാത്ത സ്വകാര്യ ബാങ്കിന് മുന്നിൽ കൂട്ടം കൂടി നിന്നുവെന്ന പേരിൽ പോലീസ് പിഴ ചുമത്തിയതോടെയാണ് ഗൗരി നന്ദ പൊട്ടിത്തെറിച്ചത്. ചടയമംഗലത്തെ സ്വകാര്യ ബാങ്കിന് മുന്നിൽ തിങ്കളാഴ്ച രാവിലെ 11 മണിക്കായിരുന്നു സംഭവം. അമ്മയ്ക്കൊപ്പം ആശുപത്രിയിൽ പോയ ശേഷം ATMൽ നിന്ന് പണമെടുക്കാൻ ബാങ്കിന് മുന്നിൽ എത്തിയതായിരുന്നു ഗൗരി നന്ദ. തിരിച്ചിറങ്ങിയപ്പോൾ പോലീസ് ആളുകൾക്ക് മഞ്ഞ പേപ്പറിൽ എന്തോ എഴുതി കൊടുക്കുന്നു. ഒരാളോട് കാര്യം തിരക്കിയപ്പോൾ സാമൂഹ്യ അകലം പാലിക്കാത്തതിന് പിഴ അടയ്ക്കാനുള്ള പോലീസിന്റെ നോട്ടീസ് കാണിക്കുകയായിരുന്നു. ഇതിനിടെ പോലീസ് ഗൗരി നന്ദയ്ക്കും പിഴ ചുമത്തുകയായിരുന്നു. കാര്യം തിരക്കിയപ്പോൾ വളരെ മോശമായ ഭാഷയിലായിരുന്നു പോലീസുകാരന്റെ പ്രതികരണമെന്ന് ഗൗരി നന്ദ പറയുന്നു. ഇതോടെ ഗൗരിയും പ്രതികരിച്ചു. തർക്കം അരമണിക്കൂറോളം നീണ്ടതോടെ ആളുകൾ തടിച്ചുകൂടി. പെണ്ണല്ലായിരുന്നു എങ്കിൽ കാണിച്ചു തരാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതോടെ ഗൗരി പൊട്ടിത്തെറിച്ചു. എന്നാൽ പോലീസ് വിട്ടില്ല. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പേരിൽ ഗൗരിക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിട്ടുണ്ട്. എന്നാൽ കൃത്യമായ അകലം പാലിച്ചാണ് ക്യൂ നിന്നതെന്ന് പിഴ ചുമത്തപ്പെട്ട തൊഴിലാളിയായ ഷിഹാബുദ്ദീൻ പറയുന്നു. പെൺകുട്ടിയും പോലീസും തമ്മിലുണ്ടായ തർക്കത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതേ തുടർന്ന് ഈ വിഷയത്തിൽ കേരള പോലീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പ്രതിഷേധ കമന്റുകളുടെ പൊങ്കാലയാണ് ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാനത്തെവിടെയും മദ്യവിൽപ്പനശാലകളുടെ മുന്നിൽ സാമൂഹിക അകലം പാലിക്കാത്തതിന് പിഴയില്ല. അവിടെ പോലീസ് മാമന് പേടിയാണോ? കോവിഡ് വ്യാപന പ്രതിസന്ധിയിൽ വഴിമുട്ടി നിൽക്കുന്ന സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറി പിഴ അടിക്കുന്ന പരിപാടി നിർത്തണം പോലീസ് മാമ, ജനം പ്രതികരിച്ചു തുടങ്ങി എന്നിങ്ങനെ ഫേസ്ബുക്ക് പേജിൽ കമന്റുകൾ നിറയുകയാണ്. നാട്ടുകാർ പലരും ഇങ്ങനെ പറയണ്ടായിരുന്നു, പോലീസ് അല്ലേ, പ്രശ്നമാകും, മാപ്പ് പറഞ്ഞ് തീർത്തേക്ക് എന്നൊക്കെ ഉപദേശിച്ചെങ്കിലും നിയമപരമായി നേരിടാനാണ് ഗൗരിയുടെ തീരുമാനം. പോലീസ് ഉദ്യോഗസ്ഥൻ അപമാനിച്ചെന്നും അന്യായമായി പിഴ ചുമത്തിയെന്നും ആരോപിച്ച് ഗൗരി യുവജന കമ്മീഷന് പരാതി നൽകി. ചടയമംഗലം സ്വദേശിനിയാണ് ഗൗരി. ഇപ്പോൾ +2 പരീക്ഷയിൽ കൊമേഴ്സ് വിഭാഗത്തിൽ 1 A+ അടക്കം 747 മാർക്കാണ് ഗൗരി നന്ദ നേടിയത്. അടുത്തതായി CA പോകാനാണ് താല്പര്യമെന്ന് ഗൗരി നന്ദ പറയുന്നു. ഇപ്പോൾ പിഴ ചുമത്തപ്പെട്ട തൊഴിലാളിയായ ഷിഹാബുദ്ദീൻ ഗൗരി നന്ദയുടെ വീട് തേടി പിടിച്ചെത്തിയിരിക്കുകയാണ്. തനിക്ക് വേണ്ടി സംസാരിച്ച പെൺകുട്ടിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെന്നും ആ മോൾക്ക് വേണ്ടി എവിടെ വന്നും സത്യം വിളിച്ചു പറയാൻ താൻ തയ്യാറാണെന്നും ഷിഹാബുദ്ദീൻ പറയുന്നു. ഈ സംഭവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് വാക്സിൻ വിതരണത്തിൽ ക്രമക്കേട് ആരോപിച്ച് ആശുപത്രിയിൽ ഉപരോധ സമരം നടത്തിയ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ചടയമംഗലം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കുകയും നിലമേൽ പഞ്ചായത്തിലെ 5 വനിതാ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ 3 ദിവസം ജയിലിൽ കഴിയുകയും ചെയ്തിരുന്നു. +2 വിദ്യാർത്ഥിനിക്കെതിരെയും ഇത്തരത്തിൽ കേസെടുത്തപ്പോൾ പ്രതിഷേധം ശക്തമായി. ഗൗരിക്കെതിരെ കേസെടുത്ത വാർത്ത അറിഞ്ഞാണ് വീട് തേടി പിടിച്ച് ഷിഹാബുദ്ദീൻ എത്തിയത്. ഗൗരി നന്ദയ്ക്കെതിരെ ചുമത്തപ്പെട്ട വകുപ്പുകളുടെ വിവരം ഉൾപ്പെടെ 24 മണിക്കൂറിനകം റിപ്പോർട്ട് നൽകണമെന്ന് ചടയമംഗലം സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകി. നേരത്തെ ഗൗരി നന്ദയുടെ പരാതി പ്രകാരം യുവജന കമ്മീഷൻ ജില്ലാ റൂറൽ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.